യാഥാർത്ഥ്യ ബോധപൂർവം ഒളിച്ചോടുക എന്ന തന്റെ പതിവ് തുടർച്ചയായി ഏഴാം വർഷം ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിലും പ്രധാനമന്ത്രി ആവർത്തിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രസംഗമാണ് രാജ്യത്തുള്ള ജനങ്ങളെ ആവേശഭരിതരാക്കുക എന്നത് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വം, ഒരു സംശയവുമില്ല. ആ തരത്തിൽ ഇത്തവണയും പ്രധാനമന്ത്രി ജനങ്ങളെ ഒക്കെ ആവേശഭരിതരാക്കി എന്ന് വാദിക്കുന്നവർക്ക് അത് ശരിയെന്ന് തന്നെ സമർത്ഥിക്കാനുമാകും. കാരണം നമ്മൾ ആവേശഭരിതരാക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ എവിടെ? ആ വലിയ പ്രസംഗത്തിലെ കാതലെവിടെ? അതാണ് പ്രശ്നം. പ്രധാനമന്ത്രി നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുമ്പോൾ കാൽക്കോടിയിലേക്ക് നമ്മുടെ രാജ്യത്തെ രോഗികളുടെ എണ്ണം എത്തിയിരിക്കുന്നു. രോഗമുക്തരാകുന്നവരുടെ എണ്ണം കൂടുതലാണ് നമ്മുടെ രാജ്യത്ത് എന്ന അവകാശവാദം ഉയർത്തി അതിനെ പ്രതിരോധിക്കാൻ സർക്കാർ അനുകൂലികൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നാം തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 8 ദിവസത്തിനിടയിൽ രാജ്യത്ത് ഉണ്ടായ രോഗികളുടെ എണ്ണം 600,000-ൽ അധികമാണ്. അതായത് ഒരു ദിവസം ശരാശരി 60,000-ത്തിനപ്പുറത്തേക്ക് രോഗികൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ രോഗമുക്തി ഒരിടത്ത് സംഭവിക്കുന്നുണ്ട്, അത് ശരിയാണ്. നേർപകുതിയോളം ആളുകൾ, ഈ പകുതിയിലധികം ആളുകൾ ഇപ്പോൾ രോഗമുക്തരായി കഴിഞ്ഞു. നമ്മുടെ ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ആളുകൾ, ചികിത്സാ സംവിധാനം നല്ലതായിരുന്നതുകൊണ്ട് അദ്ദേഹം മേധാന്തയിലാണ് ചികിത്സ നടത്തിയത്. സാധാരണക്കാരന് അത്തരത്തിലുള്ള ചികിത്സ കിട്ടില്ല എങ്കിൽ പോലും സ്വാഭാവികമായി തന്നെ അവർ രോഗമുക്തി നേടുന്നുണ്ട്. പക്ഷേ ഈ രോഗത്തിൻ്റെ വ്യാപനം പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല. അവിടെയാണല്ലോ പ്രശ്നം. രോഗവ്യാപനം പിടിച്ചു നിർത്താൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അതിന് സർക്കാരിന് എന്തു ചെയ്യാൻ സാധിച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാധിക്കുന്നില്ല. നമ്മൾ ലോകത്തിൻ്റെ മുന്നിൽ മാതൃകയായി ഉയർന്നു നിൽക്കുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ബാക്കിയുള്ള ലോകരാജ്യങ്ങളിലെ നേതാക്കന്മാർ ഊറിച്ചിരിക്കുകയായിരിക്കും, ഈ മനുഷ്യൻ എന്താണ് പറയുന്നത് എന്ന്. ലോകത്ത് രോഗികളുടെ എണ്ണത്തിൽ 2-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. മരണനിരക്കിൻ്റെ കാര്യത്തിൽ നാം 3-ാം സ്ഥാനത്താണ്. ആ നിലയിലേക്ക് നമ്മുടെ രാജ്യം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു അഭിമാനാർഹമായ കുതിപ്പല്ല എന്ന് തിരിച്ചറിയാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? 2, അതിർത്തിയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നടത്തിയ വിശദീകരണം. നമ്മളെ കണ്ട് എല്ലാവരും പേടിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഒടുവിൽ ചൈനയുമായുള്ള അതിർത്തി സംഘർഷമാണല്ലോ. ആ സംഘർഷത്തിൻ്റെ കാര്യത്തിൽ രാജ്യത്തോട് നുണ പറഞ്ഞ പ്രധാനമന്ത്രി ഈ നിമിഷം വരെയും അത് തിരുത്താൻ തയ്യാറായിട്ടില്ല. വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും ചൈന ഇന്ത്യൻ ഭൂപ്രദേശത്തേക്ക് അതിക്രമിച്ച് കയറിയെന്ന് അവരുടെ ഔദ്യോഗിക രേഖകളിൽ വ്യക്തമാക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രി നമ്മളോട് പറഞ്ഞത് ചൈന 1 ഇഞ്ച് ഭൂമിയിലേക്ക് പോലും ഇവിടെ കടന്നു കയറിയിട്ടില്ല എന്നാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മുടെ സൈനികരുടെ വീരമൃത്യു ഉണ്ടായത് എന്നുള്ള ചോദ്യമൊക്കെ അന്ന് മുതൽ ഉയർന്നതാണ്. ഏറ്റവും ഒടുവിൽ ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട മാഗസിനുകളും ഓൺലൈൻ പോർട്ടലുകളും നമ്മുടെ ദേശീയ മാധ്യമങ്ങളും അടക്കം റിപ്പോർട്ട് ചെയ്തത് എന്താ? ഇന്ത്യയുടെ മേഖലയിൽ അവിടെ പാങ്സോങ് നദീതീരത്ത് ടിബറ്റൻ മേഖലയിൽ ചൈന പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് അവരുടെ സൈനിക ക്യാമ്പുകൾക്ക് വേണ്ടി. അത് നമ്മുടെ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥർ പലരും സമ്മതിച്ചിട്ടുമുണ്ട്. ചൈനയുമായി നടക്കുന്ന കമാൻഡർ തല ചർച്ചയിൽ ഇന്ത്യ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. അപ്പോഴും നമ്മൾ അവരെയൊക്കെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്നു എന്ന അവകാശവാദം പ്രധാനമന്ത്രി ഉന്നയിക്കുകയാണ്. അങ്ങനെ തന്നെ വേണം. നമ്മുടെ രാജ്യം മറ്റുള്ളവരെ പേടിപ്പിച്ച് നിർത്തുക തന്നെ വേണം. നമ്മുടെ മേൽ കുതിര കയറാൻ ആരെയും അനുവദിക്കാനും പാടില്ല. പക്ഷേ ചൈനയുടെ കാര്യത്തിൽ അതല്ല സംഭവിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. ചൈനയുടെ കാര്യത്തിൽ പാകിസ്ഥാന്റെ കാര്യത്തിൽ എടുക്കുന്നത് പോലുള്ള ഒരു ഉറച്ച നിലപാട് പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ BJP എന്തുകൊണ്ട് എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട്. അതിനെ വിമർശിക്കുന്ന ആളുകൾ നിങ്ങളെല്ലാവരും ചൈനയുടെ ഓശാരം പറ്റുന്നവരാണല്ലോ എന്നുള്ള മറുചോദ്യമാണ് ചോദിക്കുന്നത്. RSSകാർ ഇവിടെ നിന്ന് പഠനത്തിന് ആളുകളെ അയച്ചതാണ്. അമിത്ഷാ ഇവിടെ നിന്ന് MPമാരെ പഠനത്തിന് ചൈനയിലേക്ക് അയച്ചതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. കഴിഞ്ഞ ദിവസം സ്വദേശി എന്നാൽ വിദേശി ഉൽപ്പന്നങ്ങൾ മുഴുവൻ ബഹിഷ്കരിക്കുന്നതല്ല എന്ന് RSSന്റെ മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞത് നമ്മുടെ മനസ്സിൽ വേണം. TVയൊക്കെ എറിഞ്ഞു പൊട്ടിച്ച സംഘപരിവാർ ചേട്ടന്മാർ അന്തം വിട്ട് നടക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ എറിഞ്ഞു പൊട്ടിച്ചതിൻ്റെ കാശിനി എവിടെ പോയി വാങ്ങും എന്നുള്ള ഒരാശങ്കയോടുകൂടി ആ തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. സ്വദേശി എന്നാൽ എല്ലാ വിദേശ ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കുന്നതല്ല എന്നുള്ള സൂചനയിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടതല്ലേ?
ചൈനയോടുള്ള ആ ഇഷ്ടം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് പേരെടുത്ത് ചൈനയുടെ കാര്യം പറയാൻ കഴിയാതെ പോകുന്നത്, ചൈനയെ ആർജവത്തോടുകൂടി വിമർശിക്കാൻ കഴിയാതെ പോകുന്നത്. ഏതു ഘട്ടത്തിലാണ് ഈ ചൈനീസ് അതിർത്തിയിൽ സംഘർഷമുണ്ടായതിനു ശേഷം പ്രധാനമന്ത്രി ചൈനയ്ക്കെതിരായി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം നടത്തിയത്? ആർക്കും നമ്മുടെ അതിർത്തിയിൽ കടന്നു കയറാൻ കഴിയില്ല, ആര് കടന്നു കയറിയാലും നമ്മൾ തട്ടിക്കളയും, ആര് വന്നാലും നമ്മൾ നേരിടാൻ സജ്ജരാണ് എന്നൊക്കെ പറഞ്ഞു പോകുന്നതല്ലാതെ പാകിസ്ഥാന്റെ കാര്യത്തിൽ സ്വീകരിച്ചതുപോലുള്ള അതിശക്തവും രൂക്ഷവുമായ ഒരു നിലപാട് സ്വീകരിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അപ്പോഴും പറയുന്നു, അതിർത്തിയിൽ നമ്മൾ സേഫായി നിൽക്കുന്നു, നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു എന്ന്. അവിടെയും ലോകം നമ്മളെ നോക്കി ചിരിക്കുകയുള്ളൂ. ഈ ജപ്പാനിലും ചൈനയോട് അതിർത്തി പങ്കിടുന്ന മറ്റ് രാജ്യങ്ങളിലുമൊക്കെ അന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ ആ വലിയ അസത്യം വലിയ ചർച്ചയായിരുന്നു. എന്തിന് ഈ നരേന്ദ്രമോദി ഇങ്ങനെ പറയുന്നു എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു. ഇന്ത്യയെ സഹായിക്കാൻ വെമ്പൽ കൊണ്ടുവരുന്ന രാജ്യങ്ങൾ തന്നെ അന്തം വിട്ടുപോയൊരു പരാമർശമായിരുന്നു അത്. ചൈന ഇന്ത്യയിലേക്ക് കടന്നു കയറിയിട്ടില്ല, പിന്നെ എന്തിനാണ് അവിടെ സംഘർഷം എന്നുള്ളൊരു ചോദ്യം ഉയരില്ലേ? അതിനിപ്പോഴും ന്യായീകരണം നൽകാൻ കഴിയാതിരിക്കുമ്പോഴും പ്രധാനമന്ത്രി അക്കാര്യം തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ കേമന്മാർ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ ചൈനയുടെ കാര്യത്തിൽ നമുക്കൊരിഞ്ചു പോലും ശക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചൈനയുടെ പിന്മാറ്റം ഇനിയും ഇന്ത്യൻ ഭൂപ്രദേശങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഉറപ്പാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് അവിടെ നിലനിൽക്കുന്നത്. ലഡാക്കിലെ ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞത് അതല്ലേ? പിന്നെ പ്രധാനമന്ത്രി പറഞ്ഞത് കശ്മീരിന് വല്ലാണ്ട് സ്വർഗീയമായ അനുഭവം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനൊരൊറ്റ ഉദാഹരണം മാത്രം മതി. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ കശ്മീരിൽ നമ്മുടെ സേനാ വിഭാഗങ്ങളുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് ഏറെയും കശ്മീരി യുവാക്കൾ തന്നെയാണ്. തീവ്രവാദത്തിലേക്ക് കശ്മീരിലുള്ള ജനത പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ശ്രമം നടത്തുന്നത് എന്നാണല്ലോ പറയുന്നത്. മുൻപുള്ള കണക്കുകളെയൊക്കെ കടത്തിവെട്ടുന്ന തരത്തിലാണ് അവിടെ കശ്മീരി യുവാക്കൾ തീവ്രവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്നെത്തുന്ന തീവ്രവാദികളുടെ എണ്ണം അവിടെ കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉള്ളിൽ തന്നെ തീവ്രവാദം വളരാൻ തുടങ്ങിയിരിക്കുന്നു. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമം നേരെ തിരിച്ചടിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം. ഇപ്പോഴും അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളടക്കം വീട്ടുതടങ്കലിൽ തന്നെ കഴിയുന്ന സ്ഥിതിവിശേഷം, കുറേ പേരെയൊക്കെ മോചിപ്പിച്ചുവെങ്കിൽ പോലും ഭൂരിപക്ഷവും, ഇപ്പോഴും അവിടെ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായി പുനഃസ്ഥാപിച്ചിട്ടില്ല. പരീക്ഷണാടിസ്ഥാനത്തിൽ 4G ഇനി അടുത്തയാഴ്ചയോടുകൂടി ചിലയിടങ്ങളിൽ തുടങ്ങാം എന്ന തീരുമാനത്തിലെത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. അതും ഉറപ്പില്ല. അവിടെ മാധ്യമപ്രവർത്തനം പോലും ഇപ്പോഴും ശരിയായ രീതിയിൽ നടത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരിടത്തെ ചൂണ്ടിക്കാട്ടിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നമ്മളോട് പറയുന്നത്, അവിടെ ഞാൻ കശ്മീരിൽ സ്വർഗം കൊടുത്തിരിക്കുന്നു എന്ന്. രാഷ്ട്രീയമായി BJP നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അവിടെ ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ ആ നാടിന് നന്മ പകരുന്ന ഒന്നും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ പെരും നുണകളുടെ ഘോഷയാത്ര, നല്ല കാര്യങ്ങളും പറഞ്ഞു, അതും ചൂണ്ടിക്കാട്ടണമല്ലോ. ഇപ്പോൾ സാനിറ്ററി പാഡുകൾ 1 രൂപ വിലയ്ക്ക് 6000 ജനൌഷധി സ്റ്റോറുകളിലൂടെ കൊടുത്ത കാര്യം അദ്ദേഹം പറഞ്ഞു. സ്ത്രീകളെ നമ്മുടെ സേനാ വിഭാഗത്തിൽ പുരുഷന്മാർക്ക് തുല്യമായ പദവിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞു. അതൊക്കെ സ്വാഗതാർഹമായ നടപടികൾ തന്നെയാണ്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഈ സാനിറ്ററി പാഡുകളുടെ കാര്യം പ്രധാനമന്ത്രി പറഞ്ഞതിന് സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ്. ആദ്യമായി ആർത്തവ വിഷയത്തിലേക്ക് ഒരു പ്രധാനമന്ത്രി കടന്നുവല്ലോ എന്നുള്ള അഭിമാനത്തോടുകൂടി സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങനെ നല്ല കാര്യങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മരുന്ന് നിർമ്മാണത്തിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ വികസിപ്പിക്കാൻ പോവുകയാണ്, ശാസ്ത്ര ലോകത്തിൻ്റെ അനുമതി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നുള്ളത് ഇന്ന് പ്രഖ്യാപിക്കാനെടുത്തതാണ് എന്നുള്ളത് വേറൊരു തമാശ. ഇന്ന് പ്രഖ്യാപിച്ച് കയ്യടി നേടിക്കളയാമെന്ന് ചിന്തിച്ചിരുന്നതാണ്. ചൈനയെ തോൽപ്പിക്കാൻ അതുപോലെ ആയുധമായി കണ്ടിരുന്നതാണ്. അത് നടക്കാതെ പോയി. എങ്കിലും അത്തരത്തിൽ നമ്മുടെ സ്ത്രീകളെ, നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ ഒക്കെ അദ്ദേഹം കണക്കിലെടുത്തു എന്നുള്ളതും നാഷണൽ ഹെൽത്ത് ID എന്നുള്ള സങ്കല്പം മുന്നോട്ട് വച്ചതുമൊക്കെ അഭിനന്ദനാർഹമായ കാര്യങ്ങളായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ രോഗപ്രതിരോധ പ്രവർത്തനത്തിലും അതിർത്തിയിലെ സംഘർഷത്തിൻ്റെ കാര്യത്തിലും ജമ്മു കശ്മീരിൻ്റെ കാര്യത്തിലും ഇനിയും പ്രധാനമന്ത്രിയുടെ നുണകൾ മാത്രം കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.